സ്വർണ്ണക്കടത്ത് കേസിൽ ബി ജെ പിയുടെ നിലപാടുകൾ തള്ളി എൻ ഐ എ റിപ്പോർട്ട് ഫൈസൽ ഫരീദിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചുവെന്ന ബി ജെ പി നേതാക്കളുടെ വാദം പച്ചക്കള്ളമാണെന്നും ദേശീയ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് തെളിയിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ വിദേശത്തുള്ള പ്രതിയെ ഇന്ത്യയിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ നടപടി സ്വീകരിച്ചുവെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി നേതാക്കളുടെയും നാളിതുവരെയുള്ള വാദം എന്നാൽ ഈ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് എൻ ഐ എ കോടതിയിൽ നൽകിയ റിപ്പോർട്ട് തെളിയിക്കുന്നു ഫൈസൽ ഫരീദിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നിവരെ ബി ജെ പി നേതാക്കൾ വാദിച്ചു കൈരളി ന്യൂസ് ന്യൂസ് ആൻഡ് ചർച്ചയിൽ ബി ജെ പി പ്രതിനിധി നാരായണൻ നമ്പൂതിരിയും ഇക്കാര്യം പറഞ്ഞിരുന്നു എൻ ഇന്റർപോളിനോട് ഫരീദിന്റെ കാര്യം ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഫൈസൽ ഫരീദിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയിട്ടുണ്ട് ഫൈസൽ ഫരീദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് യു എ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളത് സ്വാഭാവികമായി ഇന്റർപോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കടത്താനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബി ജെ പിയുടെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് എൻ ഐയുടെ റിപ്പോർട്ട് തങ്ങളുടെ പരിധിയും പരിമിതിയും റിപ്പോർട്ടിൽ എൻ ഐ എ അക്കമിട്ട് നിരത്തുന്നു മുഖ്യ സൂത്രധാരൻ ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യാൻ ആയിട്ടില്ല ബ്ലൂ കോർണർ നോട്ടീസിനുള്ള നടപടികൾ ആകുന്നതേയുള്ളൂവെന്നാണ് എൻ ഐ എ റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണ്ണക്കടത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ പരിധി വിപുലപ്പെടുത്തണമെന്നും രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖർക്കും കള്ളക്കടത്തിൽ പങ്കുണ്ടെന്നും എൻ വ്യക്തമാക്കുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നിലപാടുകളും ബി നേതാക്കളുടെ വാദങ്ങളും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന എൻ ഐയുടെ ആവശ്യം പോലും കേന്ദ്രം അനുവദിച്ചിരുന്നില്ല സ്വർണ്ണക്കടത്ത് കേസിൽ ബി ജെ പി നേതാക്കൾ തുടരുന്ന ദുരൂഹതയാണ് എൻ ഐ എ റിപ്പോർട്ടിലൂടെ മറ നീക്കി പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്